പ്രതിപക്ഷം മാത്രമല്ല, അതാ ഞാൻ അത് തന്നെ പറഞ്ഞത്. സ്വപ്നനെ പോലുള്ള ആളുകൾ പറയുന്നതാണ് ഏറ്റെടുക്കുന്നത്. പ്രതിപക്ഷം കുറേയും കൂടി നിലവാരമുള്ളതാണല്ലോ. അത്രയും നിലവാരമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഞ്ഞപത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞത് ഏതാ ഉദ്ദേശിക്കുന്നതെന്നും പറയാൻ പറ്റില്ല. ഒരു മഞ്ഞപത്രത്തിൻ്റെ ഉദ്ധരണികളാണ് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു തരം താണ ഒരു തരത്തിലേക്ക്, ഒരു സാധാരണ ഞാൻ മുമ്പ് തന്നെ പറഞ്ഞതാണ്, ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണയോടുകൂടിയല്ല കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഓരോ ഘട്ടത്തിലും ഓരോ സന്ദർഭത്തിൽ പറയുകയാണ്. അത് ഇപ്പോൾ ഉദാഹരണം പറയാം. അദ്ദേഹം RSS സർസംഘ് ചാലക്കിനെ ഒരു വീട്ടിൽ പോയി സ്വകാര്യ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടു. കണ്ടപ്പോൾ RSS അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിൻ്റെ സർസംഘ് ചാലക്കുമായിട്ട് ബന്ധപ്പെട്ട് സ്വകാര്യ സന്ദർശനം നടത്തി ഗവർണർ എന്നുള്ള വാർത്താ മാധ്യമങ്ങൾ കൊടുത്തു. കൊടുത്തപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു RSS ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിരിക്കുന്നു എന്ന്. അന്നേരം അദ്ദേഹം പറഞ്ഞു, ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ RSS, എന്താ RSS ആവാൻ പാടില്ലേ എന്ന ചോദ്യം സ്വയം ചോദിച്ച ഒരാളാണ് ഈ പറയുന്ന ഗവർണർ. ഇപ്പോഴും ഗവർണർ പറയുകയാണ് ഞാൻ RSS എന്ന് തെളിയിച്ചാൽ രാജിവെക്കാം, ഇതിനപ്പുറം വേറെ എന്താ തെളിയിക്കണ്ടേ? അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകൾ എടുത്താൽ മതി, അതന്നെതാണ് ഇതിൻ്റെ തെളിവ്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഞാൻ RSS, എന്താ RSS ആകുന്നതിൽ എന്താ കുഴപ്പമുള്ളത്, ഞാൻ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് RSS ആയിട്ട് തന്നെ നിലകൊള്ളുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് കാര്യം. അപ്പോൾ തെളിയിക്കേണ്ട കാര്യമില്ല, അദ്ദേഹം തന്നെ തെളിയിച്ചതാണ്. തെളിവ് അദ്ദേഹം തന്നെ നൽകിയതാണ് ഞാൻ RSS ആണ് എന്ന കാര്യം. എന്നാൽ രാജിവെക്കേണ്ട കാര്യം അദ്ദേഹമാണ് ഇനി ആലോചിക്കേണ്ടത്.